ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതക കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി ഇന്നാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് ഈ മാസം ഇരുപതിന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി കേസിലെ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ ഡിസംബർ നടന്ന രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതകത്തിന് പിന്നാലെ നടന്നത് ഒരു മാസം നീണ്ടുനിന്ന അന്വേഷണം ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജന്റെ നേതൃത്വത്തിൽ കേസിലുൾപ്പെട്ട മുപ്പത്തിയഞ്ച് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള പതിനഞ്ച് കുറ്റവാളികളെയും പ്രതിയാക്കി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത് വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ മേൽക്കോടതിയെ സമീപിച്ചതോടെ നീണ്ടുപോയ നടപടികളും വിചാരണയും പൂർത്തിയാക്കി കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിന് അന്തിമ കുറ്റപത്രം വായിച്ചു ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്നും കൊലപാതകത്തിലും ഗൂഢാലോചനയിലും ഒരുപോലെ പങ്കുള്ളവരാണെന്നും ഈ മാസം ഇരുപതിന് ജഡ്ജി ബി ജി ശ്രീദേവി പ്രഖ്യാപിച്ചു ശിക്ഷാവിധിയിൽ പ്രതികൾക്ക് പറയാനുള്ളത് കൂടി കേട്ടതിന് ശേഷമാണ് ഇന്ന് കോടതി അന്തിമ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ വീട്ടിൽ അതിക്രമിച്ചു കടന്നുകയറൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരം ഐ പി സി നാനൂറ്റി നാൽപ്പത്തി ഒൻപത്യേഴ് അഞ്ഞൂറ്റിയാറ് ഇരുന്നൂറ്റി ഒന്ന് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനാണ് സാധ്യത തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിച്ച കോടതിയോട് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പ്രതികൾക്ക് മനപരിവർത്തനത്തിനുള്ള അവസരം ഒരുക്കണമെന്നും പരമാവധി ശിക്ഷാ ഇളവ് നൽകണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം റിപ്പോർട്ടർ ആലപ്പുഴ